ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അഴീക്കൽ ബീച്ച്, അതായത് കരുനാഗപ്പള്ളിയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് അവകാശപ്പെടുന്ന ഒരു ബീച്ചിലാണ്. കരുനാഗപ്പള്ളിയുടെ സ്വന്തം ബീച്ചായ അഴീക്കൽ ബീച്ചിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ അഴീക്കൽ ബീച്ചിൻ്റെ കുറച്ച് വിശേഷങ്ങളെ കുറിച്ച് വീഡിയോസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അഴീക്കൽ ബീച്ചിലേക്ക് കടക്കുമ്പോൾ തന്നെ എൻ്റെ തൊട്ടടുത്തായിട്ട് ധാരാളം സ്പേസ് ഉണ്ട്, പാർക്കിങ്ങിന് വേണ്ടിയുള്ള ധാരാളം സ്പേസ് ഉണ്ട്. പാർക്കിങ്ങിന് വേണ്ടി നമുക്ക് പൈസ അടയ്ക്കണം. നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. സാധാരണ ഞായറാഴ്ചകളിലും മറ്റ് ഹോളിഡേയ്സുകളിലൊക്കെ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ആലപ്പാട് എന്ന സ്ഥലത്തിൻ്റെ വടക്കേ അറ്റത്താണ് അഴീക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പാട് എന്ന സ്ഥലം ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമായിരുന്നു, നിങ്ങൾക്കെല്ലാം അറിയാം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ് ആലപ്പാട്. വടക്ക് നിന്ന് വരുന്നവർക്ക് കായംകുളത്ത് നിന്ന് 12 കിലോമീറ്ററും തെക്ക് നിന്ന് വരുന്നവർക്ക് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്ററും ആണ് അഴീക്കൽ ബീച്ചിലേക്കുള്ള ദൂരം. പിന്നെ നമുക്കറിയാം 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഭൂകമ്പവും അതിനോടനുബന്ധിച്ചുണ്ടായ സുനാമിയും ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രദേശമാണ് ഈ ആലപ്പാട് അഴീക്കൽ ഭാഗത്ത്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അഴീക്കൽ ബീച്ചിലേക്ക് പ്രവേശിക്കാൻ 2-3 പാലങ്ങളുണ്ട്, അതുവഴിയാണ് നമ്മൾ കടന്നു വരുന്നത്. അഴീക്കലിലെ 1000 തെങ്ങ് പാലമുണ്ട്, അതുപോലെ തന്നെ പണിക്കരകടവ് പാലമുണ്ട്. ഈ രണ്ട് പാലത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ അഴീക്കൽ ബീച്ചിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമേ വിശേഷിപ്പിച്ചതുപോലെ കരുനാഗപ്പള്ളിക്കാരുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് അഴീക്കൽ ബീച്ച്. ഞങ്ങൾ കരുനാഗപ്പള്ളിക്കാർക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു പ്രദേശമാണ് അഴീക്കൽ ബീച്ച്. വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ്.
പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്, വലിയഴീക്കൽ അഴീക്കൽ പാലം. ഇത് കൊല്ലം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ച് കായംകുളം പുഴയ്ക്ക് അഭിമുഖമായി നിർമ്മിക്കുന്ന ഒരു പാലമാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ത്രീബോ സ്ട്രിംഗ് ആർച്ചുള്ള പാലമാണ് ഇവിടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ₹140 crore ചെലവിലാണ് 976 meter നീളവും 13 meter വീതിയുമുള്ള പാലം നിർമ്മിക്കുന്നത്. ആറാട്ടുപുഴ, ആലപ്പാട് എന്നീ രണ്ട് തീരദേശ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം വരുന്നതോടെ തീരദേശ നിവാസികൾക്ക് ഏകദേശം 28 kilometer സഞ്ചാരം ലാഭിക്കാനാവും എന്നാണ് കരുതപ്പെടുന്നത്. ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലത്തിൻ്റെ മധ്യഭാഗത്തുള്ള 110 meter നീളമുള്ള 3-bow സ്ട്രിംഗ് ആർച്ചാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് എത്തിച്ച മാക് അലോയി ബാർ ഉപയോഗിച്ചാണ് പാലത്തിൻ്റെയും ആർച്ചിൻ്റെയും ഭാരം നിയന്ത്രിക്കുന്നത്. പിന്നെ പാലത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് സൂര്യോദയവും അസ്തമയവും കാണുവാൻ പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമുക്കിത് സൂര്യോദയവും അസ്തമയവും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ 1000 തെങ്ങുപാലം. 1000 തെങ്ങുപാലം ഇതിലൂടെയാണ് നമ്മൾ അഴീക്കൽ ബീച്ചിലേക്ക് പോകുന്നത്. ഇതിൻ്റെ മുകൾ വശത്തൂടെയാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് അഴീക്കൽ ഹാർബർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അടിയിലൂടെ പോകാമെങ്കിൽ കാണാൻ സാധിക്കും. ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം യാത്രികർ വന്നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഒരുപാട് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇറങ്ങി അതൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഡോൾഫിൻ രതീഷ് എന്നു പേരുള്ള കരുനാഗപ്പള്ളിക്കാരൻ തൻ്റെ കൈകാലുകൾ ബന്ധിച്ച് 10 kilometer നീന്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച് അവസാനം തൻ്റെ 10 kilometer ഫിനിഷ് ചെയ്തത് ഈ പാലത്തിനരികിലായിരുന്നു.